ഇസ്ലാമികമായിട്ട് അത് യാതൊരു കുറവുമല്ല. പിന്നെ മൂക്കുകുത്തലുണ്ട് കർണാടകത്തിൽ മറ്റൊക്കെ, അതെല്ലാം അന്യ സമുദായങ്ങളിൽ നിന്ന് പകർന്നതാണ്, അനാവശ്യമായ അംഗഭംഗം എന്നല്ലാതെ അതിനൊന്നും ഇസ്ലാമിൽ യാതൊരു തെളിവുമില്ല. മറ്റൊരു കാര്യം, സ്ത്രീകൾക്ക് ആർത്തവമുള്ള സമയത്ത് ഖുർആൻ ഓതിക്കൂടാ എന്നൊരു ധാരണ നമ്മളെ സ്ത്രീകൾക്കുണ്ട്. അത് ശരിയല്ല. മുസാഫ് തൊടാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ മാത്രമേ തർക്കമുള്ളൂ, മനസ്സിലായില്ലേ? മനപ്പാടമുള്ള ഖുർആനോ മനപ്പാടമുള്ള ദിക്റുകളോ ചൊല്ലുന്നതിന് യാതൊരു ആക്ഷേപവും ഹദീസുകളിലൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് മനപ്പാടമുള്ള ഖുർആൻ അവർക്ക് ഓതാം, മുസാഫ് തൊടാൻ പാടുണ്ടോ ഇല്ലേ എന്ന് മാത്രമേ തർക്കമുള്ളൂ. അത് തൊടാതിരിക്കലാണ് സൂക്ഷ്മത എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന്, അഹങ്കാരമില്ലാത്തവർക്കൊക്കെ വസ്ത്രം താഴ്ത്തിയിട എന്ന് ചില ആളുകൾ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നുണ്ട്. കാരണം ആളുകൾക്കൊക്കെ വസ്ത്രം താഴ്ത്തിയിടുന്ന ഇഷ്ടമാണ്. ആളുകൾക്ക് ഇഷ്ടമുള്ള ഫത്വ കൊടുത്തിട്ട് ആളെ കൂടെ നിർത്താനുള്ള ഒരു തന്ത്രം ചില ആളുകളൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറയും അഹങ്കാരമില്ലാത്തവർക്ക് താഴ്ത്തിയിടുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പലപ്പോഴും ആളുകൾക്ക് ഫത്വ കൊടുക്കാറുണ്ട്. എന്നിട്ട് അതിന് പറയൽ എന്താന്ന് വെച്ചാല്, അബൂബക്കർ സിദ്ദീഖിന് നബി അങ്ങനെ ഒരു എക്സംഷൻ കൊടുത്തുള്ളോ, ഒരു ഇളവ് കൊടുത്തുള്ളോ? യഥാർത്ഥത്തിൽ എന്താ സംഗതി എന്നറിയോ? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, മൻ ജറ സൗബഹു ഖുയല ലം യൻദുറില്ലാഹു ഇലൈഹി യൗമൽ ഖിയാമ, ആരെങ്കിലും അഹങ്കാരത്തോടെ തന്റെ വസ്ത്രം നിലത്ത് വെച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല വസ്ത്രം താഴ്ത്തിയിട്ടാൽ അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ നോക്കുന്നതല്ല. ഇത് കേട്ടപ്പോ അബൂബക്കർ സിദ്ദീഖിന് വല്ലാത്ത വിഷമായി. അല്ലാഹ് നോക്കൂല എന്ന് പറഞ്ഞാൽ പിന്നത്തെ കഥ പറയാണ്ടോ? ഫഖാല ലഹു അബൂബക്കർ യാ റസൂലല്ലാ നബിയെ, ഞാൻ ശ്രദ്ധിക്കാതിരിക്കുന്ന ചില സന്ദർഭത്തിൽ എന്റെ വസ്ത്രം ചിലപ്പോ നെരിയാണിക്ക് താഴെ പോകാറുണ്ട്. താങ്കൾ അത് അഹങ്കാരത്തോടെ ചെയ്യുന്നതല്ലോ. കണ്ടോ, ഇതാണ് ഇപ്പൊ തെളിവ്. ഇത് എന്താ പെണ്ണത്? അബൂബക്കർ സിദ്ദീഖ് സാധാരണ തുണി താഴ്ത്തി കൊടുക്കുന്ന ആളാണോ? അല്ല, സാധാരണ തുണി കയറ്റി കൊടുക്കുന്ന ആളാണ്. ശ്രദ്ധിക്കാതെ ചിലപ്പോ നെര്യാണിക്ക് താഴെ പോകലുണ്ട്. അത് കുറ്റമാണോ എന്നാ ചോദ്യം. അപ്പൊ നബി പറഞ്ഞു, താങ്കൾ അത് അഹങ്കാരത്തോടെ താഴ്ത്തിയിടുന്നാലല്ലോ. ഇന്നിപ്പോ തെളിവാക്കുന്നതിനാ, കരുതിക്കൂട്ടി പാന്റ് നീളം വെപ്പിക്കുക, കരുതിക്കൂട്ടി താഴെ തുണി എടുക്കുക എന്നിട്ട് ചോദിച്ചാ പറയും, ഏ എനിക്ക് അഹങ്കാരമൊന്നുമില്ല, ഏത് കിബറിനാണ് എനിക്ക് കിബറുണ്ട് എന്ന് സമ്മതിക്കുക. ഏറ്റവും വലിയ കിബറിനോട് പോയിട്ട് ഇങ്ങനെ എന്താ കുറച്ച് കിബറുണ്ടല്ലോ, എനിക്ക എന്നെ പോലെ വിനയുള്ള ആളുണ്ടോ എന്നാ ചോദിക്ക. മനസ്സിലായില്ലേ? അപ്പൊ ആരും സമ്മതിക്കൂല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹദീസ് പറഞ്ഞ തെളിവല്ല, കരുതി കൂട്ടി തുണി താഴ്ത്തിയിരിക്കുന്നവർക്ക് തെളിവല്ല. ഇപ്പൊ പാന്റിനും ബെൽറ്റിനും ഒക്കെ ഉള്ള തൊള നോമ്പ് 20 കഴിഞ്ഞപ്പോഴത്തെ ഏതാണ്ട് ആളുകൾക്കൊക്കെ പഹഞ്ഞിണ്ടാവും. ഇപ്പൊ ഇങ്ങനെ പൊന്തിച്ചോണ്ടിരിക്കേണ്ടി വരും. അത് റമദാൻ കഴിഞ്ഞ് ശവാലിൽ 10-ാം മേക്കപ്പ് ആയി പോവുകയും ചെയ്യും. അങ്ങനെ അറിയാതെ താന്നു പോയാൽ അത് കുറ്റല്ലാന്ന് അതിന്റെ അർത്ഥം. മനസ്സിലായി? അല്ലാതെ കരുതി കൂട്ടി തുണി താഴ്ത്തിയിരിക്കുന്നതിന് യാതൊരു തെളിവും അതില്ല. മാത്രല്ല, വസ്ത്രം നെര്യാണിക്ക് താഴെ പോയാൽ അത് തന്നെ അഹങ്കാരമാണ്. വസ്ത്രം താത്തി ഉടുക്കുന്നത് നീ സൂക്ഷിക്കണം, അത് തന്നെ അഹങ്കാരത്തിൽ പെട്ടതാണ്. അപ്പൊ ഒരാൾ നെര്യാണ്ടതായ വസ്ത്രം എടുത്തിട്ട് എനിക്ക് അഹങ്കാരമില്ല എന്ന് പറഞ്ഞാൽ അതിൽ അർത്ഥമല്ല, അഹങ്കാരം ഉണ്ട് എന്ന് അവന്റെ മുതുകത്ത് എഴുതി വെച്ചത് പോലെയാണ് അവന്റെ വസ്ത്രം നെര്യാണിക്ക് താഴെ പോയത്. മനസ്സിലായില്ലേ? മാത്രല്ല, അഹങ്കാരമില്ലാത്തവർക്കൊക്കെ താത്തെടുക്കാന്നുണ്ടെങ്കിൽ റസൂൽ തുണിക്ക് അതിർത്തി നിശ്ചയിക്കേണ്ട കാര്യമുണ്ടോ? നബി പറഞ്ഞിട്ടുണ്ട്, ഇസ്റത്തുൽ മുഅ്മിനീ ലാ അൻസാഫി സാഖൈഹി, ഒരു മുഅ്മിനിന്റെ വസ്ത്രം അത് കണങ്കാലിന്റെ മധ്യത്തിലാണ്, മുട്ടുകാലിന്റെയും നെരിയാലിന്റെയും നടുക്ക്, അതാണ് അതിർത്തി. എന്നിട്ട് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അത് ഫലാ ഹറജ ഫീമാ ബൈനഹു വ ബൈനൽ കഅബൈൻ, അവിടെ മുതൽക്ക് നെരിയാണി വരെ കുറ്റമില്ല. അതാ അതാ എക്സംഷൻ. മനസ്സിലാക്കിയച്ചോ? എക്സംഷൻ മനസ്സിലാക്കണമെങ്കിൽ റൂൾ എന്താന്ന് ആദ്യം അറിയണം. റൂൾ എന്താ? നടുക്ക് കണങ്കാലിന്റെ മധ്യത്തിലാണ് തുണിന്റെ അതിർത്തി, അവിടെ മുതൽ നെര്യാണി വരെ എക്സംഷൻ ആണ്, അതുവരെ താത്തിരുന്നതിന് കുഴപ്പമില്ല. മാസ്വലൽ കഅബൈൻ ഫഹുവ ഫിന്നാർ, നെര്യാണിക്ക് താഴെ പോയാൽ അത് നരകത്തിലാണ്. അത് കാലിഞ്ചായാലും ശരി, ഒരിഞ്ചായാലും ശരി. ചില ആളുകളെ വിചാരം നിലത്ത് തട്ടൂല, എന്റെ ഷൂ നല്ല ഹീലുള്ളതുകൊണ്ട് നിലത്ത് തട്ടൂല, നിലത്ത് തട്ടാൻ ഞാൻ പോരേൻ, പോയത്തക്കാരൻ എന്നല്ലാതെ വേറൊന്നും അതിനെ പറ്റി പറയല്ല. ചില പോയത്തക്കാരൻ എന്ത് ചെയ്യുന്നറിയോ, നിസ്കരിക്കുമ്പോ മാത്രം മടക്കിവെക്കും. ഒതുണ്ടാക്കാൻ മടക്കിയിട്ട് അത് നീർത്താൻ മറക്കണോനെ പറ്റിയല്ല ഈ പറഞ്ഞിട്ടോ. നിസ്കരിക്കുമ്പോ മാത്രം നെര്യാണിക്ക് താഴെ മേന മടക്കിയക്ക, നിസ്കാരം കഴിഞ്ഞാൽ അങ്ങ് താത്തിടുക, അങ്ങനത്തെ ഏർപ്പാടുണ്ട്. അപ്പൊ നിസ്കാരത്തിന് മാത്രം പൊന്തിച്ചാൽ മതി എന്നാണ് അപ്പോഴത്തെക്കാരന്റെ വിചാരം. ശരിയല്ല, എല്ലാ സമയത്തും നെര്യാണി കാണണം, അങ്ങനെയായിരിക്കണം നമ്മുടെ പാന്റും നമ്മുടെ തുണിയും ഒക്കെ. ഇബ്നു ഉമർ റളിയല്ലാഹുവിനെ സംബന്ധിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിൽ വളരെയേറെ വിനയുള്ള വ്യക്തിയായിരുന്നു. മറർത്തു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫീ ഇസാരി ഇസ്തിർഖാഉൻ, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തുകൂടെ കടന്നു പോയപ്പോൾ എന്റെ തുണി അല്പം താഴ്ന്നിട്ടുണ്ടായിരുന്നു. ഫഖാല യാ അബ്ദുള്ള ഇർഫ ഇസാറക,
അബ്ദുള്ള റളിയല്ലാഹുവിനെ നബി വിളിക്കുകയാണ്, അബ്ദുള്ള തുണി കയറ്റി കൊടുക്ക് എന്ന് പറഞ്ഞു. ഫറഫഅതുഹു, അപ്പൊ ഞാൻ കുറച്ച് കയറ്റി. തുമ്മാ കലസീദ്, ഇനിയും കയറ്റി കൊടുക്കുന്ന. ഫസിത്തു, വീണ്ടും ഞാൻ കയറ്റിയെടുത്തു. ഫമാസിൽത്തു അതഹറാഹാ ബഅദു, പിന്നെ ഞാൻ ആ കയറ്റി കൊടുത്ത ആ സ്ഥലമാണ് ഞാൻ പിന്നെ എപ്പോഴും തെരഞ്ഞെടുക്കാറുള്ളത്. ഫഖാല ബഅദുൽ ഖൗം, അപ്പൊ കേട്ട് നിൽക്കുന്ന ചിലർ ചോദിച്ചു, ഇലായിൻ, എവിടത്തോളാ അത് കയറ്റേണ്ടത്? ഫഖാല ഇലാ അൻസാഫി സാഖൈൻ, കണങ്കാലിന്റെ മധ്യത്തിലേക്ക്. കണ്ടോ, അപ്പൊ അഹങ്കാരം ഒട്ടുമില്ലാത്ത വ്യക്തിയായിരുന്നു ഇബ്നു ഉമർ റളിയല്ലാഹു. അദ്ദേഹത്തെയാണ് അങ്ങാടിയിൽ തടുത്തു നിർത്തിയിട്ട് അള്ളാഹു റസൂൽ തുണി കയറ്റി കൊടുക്കാൻ വേണ്ടി പറയുന്നത്. അപ്പൊ അബ്ദുള്ളക്ക് അഹങ്കാരമൊന്നും ഇല്ലാത്ത ആളല്ലേ ഇബ്നു ഉമർ. സാരല്ല എന്ന നിലക്ക് അള്ളാഹുവിന്റെ റസൂൽ വിട്ടുകളഞ്ഞിട്ടില്ല. അതുകൊണ്ട് അഹങ്കാരമില്ലെങ്കിൽ അഹങ്കാരത്തിന്റെ കുറ്റത്തു നിന്ന് രക്ഷപ്പെട്ടു എന്നല്ലാതെ, തുണി താത്തി കൊടുത്താൽ വസ്ത്രം പെയിന്റ് താഴെ പോയാൽ അതിന്റെ കുറ്റം നമുക്കുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല ഇബ്നു ഉമർ റളിയല്ലാഹുവിനു അത് പറഞ്ഞോ, നബിയെ എനിക്ക് അഹങ്കാരമൊന്നുമില്ല, പിന്നെന്തിനാ നിങ്ങൾ എന്നോട് ഇങ്ങനെ പറയണേ? ഏതെങ്കിലും സഹാബി അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ടോ? ഇപ്പൊ ചില ആളുകൾ പറയുന്നുണ്ട് ഞങ്ങൾ വ്യാഖ്യാനിക്കുന്നൊക്കെ സലഫി പണ്ഡിതന്മാര് പറഞ്ഞാൽ. ഏതാണോ ഈ സലഫി പണ്ഡിതൻ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ പറഞ്ഞിട്ടുണ്ടോ? താബിഈങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? താബിഉ താബിഈങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അതാ സലഫ് എന്ന് പറഞ്ഞാ. സലഫിൽ ഒന്നാമത്തത് സഹാബികളാ. സഹാബികൾ വ്യാഖ്യാനിച്ചിട്ടുണ്ടോ? താബിഈങ്ങൾ വ്യാഖ്യാനിച്ചിട്ടുണ്ടോ? ഈ അടുത്ത കാലത്ത് ഇവരെ പോലത്തെ ചില ആളുകൾ വ്യാഖ്യാനിച്ചിട്ടുണ്ടാവും, ഈജിപ്തിൽ ജീവിച്ച ചില ആളുകള്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്ത് ജീവിച്ച ചില ആളുകള്. അവർ വ്യാഖ്യാനിച്ച ദീനിൽ നമുക്ക് തെളിവല്ല. സഹാബത്ത് വ്യാഖ്യാനിച്ചിട്ടുണ്ടോ? അതാണ് യഥാർത്ഥം നമ്മൾ പരിശോധിക്കേണ്ടത്. നമ്മൾ സലഫികളാണ്. സലഫ് എന്നതാണ് എന്നതിന്റെ അർത്ഥം നല്ലവരായ നമ്മുടെ മുൻഗാമികൾ എന്നാണ്. മുൻഗാമി എന്ന് പറഞ്ഞ അവിടെ ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ മൂന്ന് തലമുറയിൽപ്പെട്ട സഹാബികളാണ്. അതുപോലെ തന്നെ താടി വളർത്തുന്നതിനെ സംബന്ധിച്ച് പല ആളുകൾക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. അത് സുന്നത്തൊന്നുമില്ല, വേണമെങ്കിൽ വളർത്തിയാൽ മതി. മുമ്പൊക്കെ താടി വളർത്തിയെന്ന പലരും ഇപ്പൊ താടി വടിച്ചിട്ടാണ് നടക്കണേ. ആരോടുള്ള ദേഷ്യം തീർക്കണ, ആരോടാ താടി വളർത്താൻ പറഞ്ഞ്, ഞാൻ വടിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് നല്ല നിവൃത്തിയുണ്ടപ്പോ അതിനൊക്കെ. റോട്ടിന്റെ ഒക്കെ തിരുന്നിട്ട് എടുത്തും മലവിസർജനം നടത്തുക, അപ്പൊ അങ്ങനെ തിന്നുകയാണ് ഓന്റെ ചെങ്ങായി. ഈ റോഡിന്റെ ഒക്കെ തിന്നിട്ട് ഇത് ചെയ്യുകയും ചെയ്യാം, അതിന്റെ ഒപ്പം തിന്നും. ഞാൻ അതിൽ ഒപ്പിയെടുത്തൊന്നും ചെയ്യാം. എന്താ കാട്ടി വെച്ചില്ലേ, ആ ജാതി വാശിയാണ് ഇപ്പൊ താടി വടിക്കാർക്കുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഇവരാര് ഏത് മൗലവിന്റെ അടുത്ത് പോയി കൊണ്ടുവന്നാലും കുഴപ്പമില്ല, അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കലെങ്കിലും താടി വടിച്ചിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും വേണ്ട. സഹാബികൾ ആരെങ്കിലും വടിച്ചിടണോ? ഒരൊറ്റ സഹാബിയെങ്കിലും താടി വടിച്ചെങ്കിൽ തെളിയിക്കാൻ പറ്റുമോ? ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു, ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാത്ത കുറെ കിതാബുകളും ഹദീസിനൊക്കെ എന്തൊക്കെ ഉണ്ടാവും. കണ്ടോലും വലിയ മുഹദ്ദിസീങ്ങളൊക്കെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടല്ലോ, അവരോട് ചോദിച്ചിട്ട് നിങ്ങൾ കൊണ്ടുവരും, അള്ളാഹുവിന്റെ റസൂൽ താടി പഠിച്ചത്, സഹാബത്ത് താടി പഠിച്ചത്, സഹാബികൾ ആരെങ്കിലും താടി പഠിക്കാൻ വേണ്ടി ഫത്വ കൊടുത്തത് നിങ്ങളൊന്ന് തെളിയിക്കണം. ഒരൊറ്റ സഹാബി അങ്ങനെ ഫത്വ കൊടുത്തിട്ടില്ല. എന്നിട്ടിപ്പോ എന്തെല്ലാം ന്യായങ്ങളാണ് സുഹൃത്തുക്കളെ! അതൊരു സുന്നത്തല്ലേ, അതിന്റെ കൂലി പോകുന്നല്ലേ ഉള്ളൂ എന്നാ നിങ്ങൾ മനസ്സിലാക്കണം. ഖാലിഫുൽ മുശ്രിക്കീന വഫിറുൽ ലിഹാ വഅഹ്ഫി ശവാരിം. നബി പറയാണ്, നിങ്ങൾ മുശ്രിക്കുകളോട് എതിരാകണം, നിങ്ങൾ താടി സമൃദ്ധമായി വളർത്തുകയും മീശ നല്ലവണ്ണം വെട്ടുകയും വേണം. മീശ വടിക്കലില്ല കേട്ടോ, നല്ലവണ്ണം എടുക്കാന്നാണ് ഇഹ്ഫാ എന്ന് പറഞ്ഞ അർത്ഥം. വഫറ എന്ന് പറഞ്ഞാൽ കസറ എന്നർത്ഥം, സമൃദ്ധമായി വളർത്തുക. അഹ്ഫ എന്ന് പറഞ്ഞാൽ ബാലഗ ഫി അഖ്ദിഹിന, നല്ലവണ്ണം എടുക്കുക. മാത്രമല്ല നബി അങ്ങനെ കൽപ്പിച്ചു തന്നെ, അമറ ബി ഇഹ്ഫാ ശവാരിബി വഇഹ്ഫാ ലിഹാ, താടി സമൃദ്ധമായി വളരുന്നതുവരെ അതിനെ വിട്ടേക്കുവാനും അതുപോലെ തന്നെ മീശ നല്ല വണ്ണം വെട്ടുവാനും അള്ളാഹുവിന്റെ റസൂൽ കൽപ്പിച്ചിട്ടുണ്ട്. മറ്റു റിവായത്തിൽ ജുസ്ജുശവാരി, നിങ്ങൾ മീശ വെട്ടുക, ജസ്സാദന ഖത എന്നർത്ഥം. വാർഖുല്യഹ, താടിയെ നിങ്ങൾ വിടുക. ഖാലിഫുൽ മജൂസ്, നിങ്ങൾ അഗ്നി ആരാധകരോട് എതിരാകണം. ഇതെല്ലാം കൽപ്പനകളാണ്. ഈ കൽപ്പനയെ സംബന്ധിച്ച് ഉസൂലിന്റെ നിയമം, കൽപ്പന ഓ അസലിയായിട്ട് അത് വുജൂബിനാണ്. ഏതൊരു കൽപ്പനയും അത് വുജൂബിനാണ്, നിർബന്ധത്തിനാണ്. നിർബന്ധത്തിനല്ലെങ്കിൽ അത് നിർബന്ധത്തിനല്ല എന്ന് തെളിയിക്കുന്ന വേറെ തെളിവുണ്ടായിരിക്കണം. ഈ കൽപ്പന നിർബന്ധത്തിനാണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ കാരണം, അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ പോലും താടി വെടിച്ചിട്ടില്ല, സ്വഹാബികൾ ആരും താടി വെടിച്ച് റിവായത്ത് ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ സലഫി പണ്ഡിതന്മാരൊക്കെ ഇത് വുജൂബാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ചില ആളുകൾ പണിതൊക്കെ നമ്മളിപ്പോ അടുത്ത കാലത്ത് ഉണ്ടാക്കിയതാണ്. കെ എം മൗലവി എന്ന പേരിന് കെ കെ മുഹമ്മദ് കരീം എഴുതിയ പുസ്തകം യുവത അത് പുനഃപ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ കെ എം മൗലവി 1959 തന്റെ നാലാമത്തെ ഹജ്ജിന് വേണ്ടി പോയപ്പോ സൗദി അറേബ്യയിലേക്ക് ഒരു നിവേദനം കൊടുത്തു. ആ നിവേദനത്തിൽ ഉള്ളത് എന്താണെന്നോ, ഞങ്ങൾ നിങ്ങളുടെ നാട്ടിനെ കുറിച്ച് വലിയ മതിപ്പോടെ കാണുന്നവരാണ്, യഥാർത്ഥ ഇസ്ലാമിക ഭരണമാണ് ഇവിടെ നടക്കുന്നതെന്ന് അഭിമാനത്തോടെ പറയുന്നവരാണ് ഞങ്ങൾ. പക്ഷെ ഇവിടെ വന്നു നോക്കുമ്പോൾ ഇവിടെ ചില സലൂണുകൾ തുറന്നിട്ടുണ്ടെന്നും അവിടെ താടി വടിച്ചു കൊടുക്കുന്നുണ്ടെന്നും അറിയാൻ സാധിച്ചു. എന്നാൽ ഞങ്ങളുടെ നാട്ടിലെ മുഴുവൻ പണ്ഡിതന്മാരും അത് നിഷിദ്ധമാണെന്ന് വിശ്വസിക്കുന്നവരാണ്. കണ്ടോ, കെ എം മൗലവി 1959 കൊടുത്ത നിവേദനത്തിലുള്ളതാ.
സൗദി അറേബ്യയിൽ താടി പഠിച്ചു കൊടുക്കുന്ന ബാർബർ ഷാപ്പുകൾ ഉള്ളത്. അത് തെറ്റാണ്. ഞങ്ങളുടെ നാട്ടിലെ മുഴുവൻ പണ്ഡിതന്മാരും താടി പഠിച്ചു കൊടുക്കൽ ഹറാമാണെന്ന് വിശ്വസിക്കുന്നവരാണ്. ഇത് കെ എം മൗലവി എന്ന പുസ്തകത്തിലുണ്ട്, യുവത വിശദീകരിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കെ കെ മുഹമ്മദ് കരീമാണ് അത് വിശദീകരിച്ചിട്ടുള്ളത്. അതെനിക്ക് തോന്നുന്നത് നിങ്ങളുടെ റേഡിയോയിൽ മ്യൂസിക് കേൾക്കുന്നു. ഞങ്ങളെ നാട്ടിലെ എല്ലാ പണ്ഡിതന്മാരും മ്യൂസിക്കിനെതിരാണ് എന്നും ആ നിവേദനത്തിലുള്ളതായി ഇപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പൊ കെ എം മൗലവി വരെയുള്ള സലഫി പണ്ഡിതന്മാരൊക്കെ ഈ കാലഘട്ടത്തിൽ അറിയപ്പെട്ട സലഫി പണ്ഡിതന്മാർ ഓരോരുത്തരും എടുത്തു നോക്കിക്കോളി. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ മുതൽക്ക് കെ എം മൗലവി വരെ, ഷെയ്ഖ് ഫൗസാൻ ആകട്ടെ, അല്ലെങ്കിൽ ഷെയ്ഖ് ഹുസൈമീൻ ആകട്ടെ, ഷെയ്ഖ് ഇബ്നു ബാസ് ആകട്ടെ, ഷെയ്ഖ് മുഹമ്മദ് നാസിറുദ്ദീൻ അൽബാനി ആകട്ടെ.